നമുക്ക് ഏട്ടനെയും കാവ്യച്ചയും ചെറുതായിട്ടൊന്ന് തെറ്റിക്കാം. എങ്ങനെ? നിന്നെ പിടികൂടി എല്ലാവരുടെയും മുന്നിൽ വച്ച് ഞാനൊരു ഷോ നടത്തും. നീയാണ് കീർത്തിയെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞു. നീ പേടിക്കണ്ട, കുറ്റം സമ്മതിക്കുകയും വേണ്ട. എന്നിട്ട് ഏട്ടനെ വിരട്ടണം. ധൈര്യമുണ്ടെങ്കിൽ ശിക്ഷിക്കാൻ പറയണം. ഓക്കെ, ഞാൻ റെഡി. നിനക്ക് ഷൈൻ ചെയ്യാനും ജീവിതം ടെൻഷനാക്കാനും വേണ്ടി ഞാൻ നിന്നു തരാം. Done. നീതുവിനെ കിട്ടിയോ? ഈ പരിസരത്തെങ്ങും അവളില്ല, കടന്നു കളഞ്ഞു. പക്ഷെ അവളെ ഞാൻ വെറുതെ വിടില്ല, നോക്കിക്കോ. ലീവ് ഇറ്റ്, നമുക്ക് ഫുഡ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യാം. അത് കഴിഞ്ഞ് വേണം സേതു ആന്റി പറഞ്ഞ കാര്യം എനിക്ക് അനൗൺസ് ചെയ്യാൻ. പക്ഷേ ശിവാനി എവിടെ? നീതുവിനെ അന്വേഷിച്ചു പോയി എല്ലാവരും തിരിച്ചു വന്നു, പക്ഷേ ശിവാനി. ഞാൻ എത്തി. അന്വേഷിച്ചു പോയത് ആരെയാണോ അവളെയും കൊണ്ട്. കീർത്തിയെ സ്വിമ്മിംഗ് പൂളിൽ തള്ളിയിട്ടിട്ട് ഇവിടെ ഒരു റൂമിൽ കയറി ഒളിച്ചിരിക്കുകയായിരുന്നു ഇവൾ. ഞാൻ ആരെയും എങ്ങും തള്ളിയിട്ടിട്ടില്ല. ഇന്ന് ഉച്ച മുതൽ ഞാൻ ഇവിടുത്തെ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. ഓഹോ, അപ്പോ കൃത്യം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നീ നേരത്തെ ഇവിടെ റൂം എടുത്തിരുന്നു അല്ലേ? മൈൻഡ് യുവർ വേർഡ്സ്, ഞാൻ ഒരു ക്രൈമും ചെയ്തിട്ടില്ല. കീർത്തിയെ സ്വിമ്മിംഗ് പൂളിൽ തള്ളിയിട്ടത് നീയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. Why should I? ഞാൻ എന്തിനു കീർത്തിയെ പൂളിൽ തള്ളിയിടണം? ഞാനും അവളും തമ്മിൽ എന്തെങ്കിലും പൂർവ്വ വൈരാഗ്യം ഉണ്ടോ? നിങ്ങൾ തമ്മിൽ പൂർവ്വ വൈരാഗ്യം ഉണ്ടോ ഇല്ലയോ എന്നതല്ല പ്രശ്നം. നീയല്ലാതെ മറ്റാരും ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കില്ല. ഞാൻ എന്തിനു നിങ്ങളെ ഉപദ്രവിക്കണം? അതുകൂടി പറ. ഇന്നത്തെ ഈ പാർട്ടി അലങ്കോലപ്പെടുത്തണമെന്ന് നിനക്ക് നേരത്തെ മുതൽ ആഗ്രഹമുണ്ടായിരുന്നു. ഈ പാർട്ടിക്ക് നീ വരണ്ടെന്ന് ശിവാനി അടക്കം എല്ലാവരും ആദ്യമേ കരുതിയിരുന്നു. പക്ഷേ നീ ക്ഷണം ചോദിച്ചു വാങ്ങി. കാവ്യച്ച് പറഞ്ഞ നേരാ, എന്റെ ഫ്രണ്ട് എന്ന നിലയിൽ മാത്രം ഇവിടെ വന്നോളാൻ ഞാൻ നിന്നെ അനുവദിച്ചതാ. പക്ഷേ ആ ഇൻവിറ്റേഷൻ മുതലാക്കി നീ പാർട്ടി കുളവാക്കാൻ കീർത്തിയെ പൂളിൽ തള്ളിയിട്ടു. ജീവ, ഇവരോട് പറഞ്ഞു കൊടുക്ക, എലിയെ കൊല്ലാൻ ഇല്ലം ചുടുന്ന ടൈപ്പല്ല ഞാനെന്ന്. ഈ പാർട്ടി അലങ്കോലപ്പെടുത്താൻ എനിക്ക് കീർത്തി ഉപദ്രവിക്കേണ്ട കാര്യമില്ല. ഞാനൊന്ന് സൂക്ഷിച്ചു നോക്കിയാ ജീവ തന്നെ ഈ പാർട്ടി വേണ്ടെന്ന് വെക്കും. ഇല്ലേ മൈ ഡിയർ ജീവ? നീ കൂടുതൽ വർത്തമാനൊന്നും പറയണ്ട. ചോദിക്കേണ്ടവർ വേണ്ട വിധത്തിൽ ചോദിച്ചാൽ നീ സത്യം പറയുന്ന എനിക്കറിയാം. പോലീസിനെ വിളിക്കുമെന്നാണോ സിദ്ധു പറഞ്ഞത്? അതെ, ഇവിടെ നടന്ന ഒരു മർഡർ അറ്റൻഡാ. ഞാൻ പോലീസിനെ വിവരം അറിയിക്കുക തന്നെ ചെയ്യും. അതെ, എന്റെ അഭിപ്രായം അത് തന്നെയാ. സർ വിളിക്ക് സർ. വെയിറ്റ് സിദ്ധു, ധൈര്യമുണ്ടെങ്കിൽ പോലീസിനെ ജീവ വിളിക്കട്ടെ. ഞാൻ വെല്ലുവിളിക്കുക, എന്നെ പ്രതിയാക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ വേണം ആ കോള് ചെയ്യാൻ. അല്ലെങ്കിലും ഈ പാർട്ടി അറേഞ്ച് ചെയ്തത് കണ്ണേട്ടനല്ലേ? കണ്ണേട്ടൻ തന്നെയാ നിനക്കെതിരെയുള്ള പരാതി കൊടുക്കാൻ പോകുന്നത്. പോലീസിനെ വിളിക്ക കണ്ണേട്ടാ, ഇവിടെ എന്താ നടന്നതെന്ന് അവർ തന്നെ തെളിയിക്കട്ടെ.
വിളിക്കണം. ഏട്ടൻ എന്താ ആലോചിക്കുന്നത്? കോൾ ദ പോലീസ്. നമ്മുടെ സന്തോഷത്തിനിടയിലേക്ക് പോലീസിനെയൊക്കെ വിളിച്ച് ഈ നല്ല നിമിഷങ്ങൾ നശിപ്പിക്കണം. അത് മാത്രമല്ല, ഇതൊക്കെ ന്യൂസാവും. എന്റെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ നടന്നു എന്നറിഞ്ഞാൽ പബ്ലിക് കളിയൊക്കെ ചിരിക്കും. ആരും നിന്നെ പരിഹസിക്കില്ല, നീ ധൈര്യമായിട്ട് വിളിക്ക്. ഏയ് വേണ്ടടാ. ഏട്ടൻ എന്തായി പറയുന്നത്? തെറ്റ് ചെയ്തവര് ശിക്ഷിക്കപ്പെടണ്ടേ? എനിവേ, നിങ്ങളുടെ തീരുമാനം എന്തായാലും ശരി, ഞാൻ വീട്ടിലേക്ക് പോവാണ്. പോലീസിനെ വിളിക്കുവാണെങ്കിൽ എന്നെ തേടി വീട്ടിലേക്ക് വരാൻ പറഞ്ഞാൽ മതി. എടാ, നിനക്ക് എന്താണ് പറ്റിയത്? അവളാണിത് ചെയ്തതെന്ന് നമുക്കെല്ലാം ഉറപ്പല്ലേ? പിന്നെന്തിനാ നീ അവളെ വെറുതെ വിട്ടത്? സിദ്ധു പറഞ്ഞ നേരെ ഏട്ടൻ എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. എനിക്കൊരു കുഴപ്പം പറ്റിയിട്ടില്ല. നമ്മളൊരു സന്തോഷം പങ്കിടാനല്ലേ വന്നത്. വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ വലിച്ചഴിക്കുന്നത്? എന്റെ അനിയത്തിയെ കൊല്ലാൻ ശ്രമിച്ചത് അത്ര നിസ്സാര കാര്യമാണോ? അതൊക്കെ പോട്ടെ, സേതു ആന്റി പറഞ്ഞ കാര്യം ഇവനെ അറിയിക്കണ്ടേ? എടാ, വരുന്ന ഞായറാഴ്ച നിങ്ങളുടെ എൻഗേജ്മെന്റിന് പറ്റിയൊരു മുഹൂർത്തം ഉണ്ടെന്ന് സേതു ആന്റി പറഞ്ഞു. ഞായറാഴ്ചയോ? ആ, തൽക്കാലം വിവാഹം നിശ്ചയിച്ചു വയ്ക്കാം, ഡേറ്റ് പിന്നെ തീരുമാനിക്കാം. എന്തു പറയുന്നു, എല്ലാവർക്കും സന്തോഷമായില്ലേ? ഒരു നല്ല കാര്യം പറഞ്ഞിട്ടും എന്താ ആരുടെയും മുഖം തെളിയാത്തത്? നീ പറഞ്ഞത് നല്ല കാര്യം തന്നെയാ, പക്ഷേ തൊട്ട് മുൻപ് നടന്നതൊന്നും ഇവിടെ ആർക്കും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. നീതുവിനെ വെറുതെ വിടാനുള്ള നിന്റെ തീരുമാനത്തോടെ ഈ പാർട്ടിയുടെ മൂഡ് മുഴുവൻ പോയി. ശ്രീക്കുട്ടി. എന്താ ശിവാനി? എനിക്ക് ശ്രീക്കുട്ടിയോട് ഇത്തിരി സംസാരിക്കാനുണ്ട്. കീർത്തിയോട് നിനക്കെന്തോ പൂർവ്വ വൈരാഗ്യം ഉണ്ടെന്ന് എനിക്കറിയാം. നീ അത് മുൻപ് എന്നോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ. എന്ന് കരുതി ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല ശ്രീക്കുട്ടി. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കാവ്യച്ചിയും സിദ്ധവും നിന്നെ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ എന്തേതെന്ന ശിവാനി പറയുന്നത്? എന്നെ മറക്കണ്ട ശ്രീക്കുട്ടി, കീർത്തിയെ പൂളിൽ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചത് നീയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാനോ? അതെ, എല്ലാവരുടെയും മുന്നിൽ വച്ച് നീതുവിനെ പ്രതിയാക്കി നിന്നെ ഞാൻ രക്ഷിച്ചത് ഈ കുടുംബത്തിന്റെ മാനം കാക്കാൻ വേണ്ടിയായിരുന്നു. പാവ നീതു, എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടായിരുന്നു അവൾ. എന്നിട്ടും ഞാൻ അവളെ ചതിച്ചു നിനക്ക് വേണ്ടി. നിനക്കറിയോ, നീ പിടിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഈശ്വരമഠത്തിലെ അടുത്ത തലമുറയിലെ മൂത്ത സന്തതിയുടെ പിറവി ജയിലിലാകുമായിരുന്നു. ഇതൊക്കെ ശിവാനിയുടെ തെറ്റിദ്ധാരണയാ. കീർത്തി അപകടപ്പെടുത്താൻ ശ്രമിച്ചത് ഞാനല്ല. എന്നോട് നുണ പറയണ്ട ശ്രീക്കുട്ടി, കീർത്തിയെ കൊല്ലാൻ രണ്ടാമത്തെ ശ്രമമാ നീ നടത്തിയത്. രണ്ടാമത്തെ ശ്രമോ? അതെ, ആദ്യം നീ അവൾക്ക് ചായയിൽ ഉറക്കഗുളിക കലക്കി കൊടുത്തില്ലേ? സ്കൂട്ടർ ഓടിക്കുന്നതിനിടയിൽ ഉറക്കം വന്ന് വണ്ടി നിർത്തിയോണ്ട് മാത്രോ അവൾ രക്ഷപ്പെട്ടത്? ഓടിക്കുന്നതിനിടയിൽ മയങ്ങി വലിയ വാഹനം വല്ല ഇടിച്ചു തെറിപ്പിച്ചിരുന്നെങ്കിലോ? എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇനി മറയ്ക്കാൻ ശ്രമിക്കണ്ട. അച്ഛമ്മയുടെ ഉറക്ക ഗുളിക നീ എടുത്തത് അച്ഛമ്മ കണ്ടിരുന്നു. കാവ്യച്ചയുടെ മുന്നിൽ വച്ച് അച്ഛമ്മ അക്കാര്യം പറയുകയും ചെയ്തു.
നീ എടുത്തത് വൈറ്റമിൻ ഗുളിക ആയിരിക്കും എന്ന് പറഞ്ഞ് ഞാനാ നിന്നെ സപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് മാത്രമാ നീ സംശയിക്കാതെ രക്ഷപ്പെട്ടത്. എടി, ഇതൊക്കെ കാവ്യച്ച് അറിഞ്ഞാൽ നിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? പാല് കൊടുത്ത കൈക്ക് തന്നെ നീ കൊത്തിയെന്നല്ലേ കാവ്യച്ച് കരുതൂ? എന്നെ തെറ്റിദ്ധരിക്കരുത്. സത്യമായും കീർത്തി ഉദ്ദേശിച്ചല്ല ഞാൻ ഉറക്ക ഗുളിക എടുത്തത്. വീണ്ടും വീണ്ടും നീ ഇങ്ങനെ കള്ളം പറയണ്ട ശ്രീകുട്ടി. ഞങ്ങൾ മൂന്ന് പേരാണ് ചായ കുടിച്ചത്. അതിൽ എന്നെ നീ ശത്രുവായി കാണേണ്ട കാര്യമില്ല. ഞാൻ എന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ചതോടെ എന്നോടുള്ള നിന്റെ വിരോധം ഒക്കെ മാറിയെന്ന് എനിക്കറിയാം. നീതുവിനോടും നിനക്ക് ശത്രുത തോന്നേണ്ട കാര്യമില്ല. കാരണം അവളും നീയും തമ്മിൽ ഒരു ശത്രുതയുമില്ല. പിന്നെ ഉള്ളത് കീർത്തിയ, നിന്റെ ആ ജന്മ ശത്രു. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച ഒരു കുടുംബത്തിന്റെ ദുഃഖം മുഴുവൻ നമുക്ക് കാണേണ്ടി വരില്ലേ? ശിവേട്ടനടക്കം ആരെങ്കിലും നിനക്ക് മാപ്പ് തരുമെന്ന് തോന്നുന്നുണ്ടോ? ഇതൊക്കെ ശിവാനിയുടെ തെറ്റിദ്ധാരണയാ, ഒന്നും ആരോടും പറയരുത് പ്ലീസ്. നടന്നത് നടന്നു, ഇനി നീ കീർത്തി അപകടപ്പെടുത്താൻ ശ്രമിക്കില്ലെന്ന് എനിക്ക് വാക്ക് തരണം. എങ്കിൽ ഞാൻ ഈ രഹസ്യം ആരോടും പറയാതെ മറച്ചു വെക്കാം. ആ ഉറപ്പ് പോലും നിനക്ക് തരാൻ വയ്യെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കാവ്യച്ചോട് സംസാരിക്കും. അയ്യോ വേണ്ട, ഞാൻ വാക്ക് തരാം. എങ്കിൽ താ. ഇനി ഒരിക്കലും ഞാൻ കീർത്തി അപകടപ്പെടുത്താൻ ശ്രമിക്കില്ല. ഞാൻ വിശ്വസിക്കുന്നു ഈ രഹസ്യം നമ്മൾ രണ്ടുപേരിൽ മാത്രം ഒതുങ്ങുമെന്ന്. ഞാൻ നിനക്കും വാക്ക് തരുന്നു. എനിക്കൊരു കാര്യം സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട്. എന്റെ സ്വഭാവം വെച്ച് ആ റെസ്റ്റോറൻറ്റിൽ വെച്ച് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്. പക്ഷെ എന്തോ, അവിടെ വെച്ച് എല്ലാവരുടെയും മുൻപിൽ വെച്ച് ചോദിച്ചാൽ നിങ്ങൾക്കത് ഇൻസൾട്ടായി തോന്നുമെന്ന് ഞാൻ ഭയന്നു. എന്താ കാവ്യ? നീതുവിനോട് നിങ്ങൾക്കിപ്പോ എന്താ, ഒരു സോഫ്റ്റ് കോണർ? സോഫ്റ്റ് കോണറോ? ഏയ്, അങ്ങനെയൊന്നുമില്ല കാവ്യ. നുണ പറയണ്ട. നിങ്ങള് മുൻപ് പലപ്പോഴും നിങ്ങളുടെ രണ്ടുപേരുടെയും സ്നേഹപ്രകടനങ്ങൾ കണ്ട് നെഞ്ച് തകർന്ന് നിന്നിട്ടുള്ളവളാ ഞാൻ. പല പ്രാവശ്യം അവളുടെ മുൻപിൽ വെച്ച് ഒരു ഭാര്യയ്ക്കും സഹിക്കാനാവാത്ത മുറിവുകൾ നിങ്ങൾ എനിക്ക് സമ്മാനിച്ചു. അതൊക്കെ പുറത്തുകൊണ്ടാ, അതേക്കുറിച്ചൊന്നും ഒരക്ഷരം പോലും ചോദിക്കാതെയാ ഞാൻ നിങ്ങളുടെ നല്ല ഭാര്യയാവാൻ തയ്യാറായത്. ഇതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ, എന്തിനാ വെറുതെ പഴയതൊക്കെ ഓർമ്മിപ്പിക്കുന്നത്? പലത് നിങ്ങൾ മറന്നു പോകുമ്പോ ഓർമ്മിപ്പിക്കേണ്ട കടമ എനിക്കുണ്ടല്ലോ. നിങ്ങളുടെ അനിയത്തിയും അവളും ചേർന്ന് എന്നെ പരമാവധി അവഹേളിച്ച ആ വീഡിയോ നാടകത്തിന് ശേഷം നിങ്ങൾ അവളെ പൂർണ്ണമായും അകറ്റി നിർത്തി. കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ നിങ്ങൾ ജീവിച്ചതുപോലും എനിക്ക് വേണ്ടിയിട്ടായിരുന്നു. ഈ അടുത്ത സമയത്ത് നീത് നിങ്ങളോട് പഴയ സ്വാതന്ത്ര്യം എടുത്ത് പെരുമാറുന്നത് ഞാൻ കാണുന്നുണ്ട്. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല കാവ്യ. അതെനിക്കറിയാം. അവളിൽ നിന്ന് മാക്സിമം അകന്ന് നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ അകറ്റുമ്പോ നാണം കെട്ട് അവള് പിന്മാറിക്കോളൂന്നാ ഞാൻ കരുതിയത്. പക്ഷേ എത്രയൊക്കെ കൊണ്ടിട്ടും അവൾ പഠിക്കുന്നില്ല. ഞാൻ അവളോട് സംസാരിക്കാം. വെറും സംസാരത്തിന്റെ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു. ഇന്ന് അവൾ നടത്തിയതേ കൊലപാതക ശ്രമമാ, അതും എന്റെ അനിയത്തിയെ. കീർത്തി അപകടപ്പെടുത്താൻ ശ്രമിച്ചത് ആരാണെന്നോർത്ത് നിങ്ങൾക്കും ടെൻഷൻ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞതല്ലേ?
നീതുവാണ് എല്ലാത്തിന്റെയും പിന്നിലെന്ന് ഇപ്പൊ ബോധ്യായില്ലേ? എന്നിട്ട് നിങ്ങൾ എന്തിനാ അവളെ വെറുതെ വിട്ടത്? പോലീസിൽ ഏൽപ്പിക്കാവുന്ന എല്ലാവരും പറഞ്ഞതല്ലേ? അതോടെ അവളുടെ എല്ലാ അഹങ്കാരവും തീരുമായിരുന്നല്ലോ. പക്ഷേ നിങ്ങളത് തടഞ്ഞത്. അതിന് നിങ്ങൾ പറയുന്ന ഒരു ന്യായവും എനിക്ക് സ്വീകാര്യമല്ല. കുടുംബത്തിന്റെ അന്തസ്സും നിങ്ങളുടെ ഇമേജും വെച്ചുള്ള ഒരു മറുപടിയും എനിക്ക് വേണ്ട. എന്നോട് സത്യം പറയണം. അവളെ പൂർണ്ണമായും അകറ്റി നിർത്തിയ എന്റെ കണ്ണേട്ടം തന്നെയാണോ നിങ്ങളിപ്പോ? എന്താ നിങ്ങളൊന്നും പറയാത്തത്? എനിക്കൊരു മറുപടി കിട്ടിയേ പറ്റൂ. ഈശ്വരമഠത്തിലെ വിജയലക്ഷ്മിയുടെ കണ്ണനാ ഞാൻ. ആ എനിക്ക് നിനക്കപ്പുറം മറ്റൊരു ജീവിതമില്ല. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ അല്ല കണ്ണേട്ടന്റെ വാക്കുകളിലെ ആത്മാർത്ഥത ഞാൻ തിരിച്ചറിയുന്നു. എനിക്ക് കാവ്യച്ചയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഇപ്പോഴും? അതെ, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കാവ്യച്ചി ഒന്ന് പുറത്തേക്ക് വരുമോ? എന്താ ശിവനി, എനിക്ക് കാവ്യച്ചയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. പക്ഷേ എനിക്കറിയില്ല എങ്ങനെ അത് മുഖത്ത് നോക്കി ചോദിക്കുമെന്ന്. എന്തായാലും ചോദിച്ചോളൂ. പറയുമ്പോ കാവ്യച്ചയ്ക്ക് വിഷമമൊന്നും തോന്നരുത്. ഇല്ല, നീ ധൈര്യമായിട്ട് ചോദിക്ക. ഇക്കാര്യം തൽക്കാലം നമ്മൾ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരാളെ അറിയില്ലെന്ന് കാവ്യച്ച എനിക്ക് വാക്ക് തരണം. വാക്ക് തരില്ലേ? ഇല്ല. നീ ചോദിക്കാൻ പോകുന്നത് ഈശ്വരമഠവുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് എനിക്കറിയാം. അത്രയും പ്രധാനപ്പെട്ടതാണെങ്കിൽ കണ്ണേട്ടനോട് ഞാൻ പറയും. എന്റെ ഭർത്താവ് അറിയാത്ത ഒരു രഹസ്യവും എനിക്ക് ഈ വീട്ടിലുണ്ടാവില്ല. എന്റെ സംശയം സത്യമാണെങ്കിൽ കാവ്യ ചേട്ടനോട് സംസാരിച്ചോ, അത് കുഴപ്പമില്ല. നീ ആദ്യം കാര്യം പറ. നമ്മുടെ ശ്രീകുട്ടിക്ക് കീർത്തിയോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോ? ഇല്ല. എനിക്കും അങ്ങനെ തന്നെ തോന്നിയത്. പക്ഷേ കാവ്യച്ചി അത് വിട്ടേക്ക്. ഞാനിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല എന്ന് വിചാരിച്ചാ മതി. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. നിന്റെ സംശയം എന്താണെന്ന് ഞാൻ കൂടി അറിയണം. പറയ ശിവാനി, നീ എന്താ അങ്ങനെ ചോദിച്ചത്? ഞാനത് പറയില്ല കാവ്യച്ചി, പറയാൻ പാടില്ല. എന്തുകൊണ്ട്? കുടുംബത്തിന്റെ ഭദ്രതയ്ക്കും കെട്ടുറപ്പിനും വേണ്ടി ചിലപ്പോ ചിലതൊക്കെ നമ്മൾ പെണ്ണുങ്ങൾക്ക് മറച്ചു വെക്കേണ്ടി വരില്ലേ? എന്നെ ഇങ്ങനെ ടെൻഷൻ എടുപ്പിക്കാതെ നീ കാര്യം പറയ ശിവാനി. എന്തെങ്കിലും തെളിവില്ലാതെ വെറുതെ ഞാനൊരാൾക്ക് നേരെ ആരോപണം ഉന്നയിക്കുന്നതിൽ കഴമ്പില്ല. ഒന്നുകൂടെ ക്ലിയർ ആക്കിയിട്ട് ഞാൻ പറയാം. കാവ്യച്ചോട് എന്നെ ആദ്യം പറയാം, എന്നിട്ടേ അവളോട് പോലും ചോദിക്കും. എന്തെങ്കിലും മുൻവൈരാഗ്യം അവർ തമ്മിൽ ഉണ്ടായിരുന്നെങ്കിൽ ശ്രീകുട്ടി തെറ്റുകാരിയാണെന്ന് ഉറപ്പിക്കുമായിരുന്നു. പക്ഷേ ശ്രീകുട്ടി തെറ്റുകാരിയാണെന്ന് ഉറപ്പിക്കുമായിരുന്നു പക്ഷേ
ശ്രീകുട്ടിയുമായി കീർത്തിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലും ശ്രീയെ അവൾക്ക് ഇഷ്ടമല്ല. കീർത്തിയും ശ്രീയും തമ്മിൽ എപ്പോഴും വഴക്ക് പതിവായിരുന്നു. ഈ ശ്രീകുട്ടിയുടെ ഏട്ടനുമായി കീർത്തി വഴക്കിടാൻ എന്തായിരുന്നു കാരണം? അത് ഞാൻ നിന്നോടിപ്പോ പറയുന്നത് ശരിയല്ല. എന്റെ കുടുംബത്തിന്റെ ഭദ്രതയ്ക്കും കെട്ടുറപ്പിനും വേണ്ടി ഞാനും ചിലതൊക്കെ മറച്ചു വെക്കണ്ടേ? ഓക്കെ, കാവ്യാച്ചിയെ എന്നെ നിർബന്ധിക്കാത്ത സ്ഥിതിക്ക് ആ രഹസ്യം പറയാൻ ഞാനും കാവ്യാച്ചിയെ പ്രഷർ ചെയ്യുന്നില്ല. തൽക്കാലം നമ്മൾ തമ്മിൽ ഇങ്ങനൊരു സംസാരം ഉണ്ടായ കാര്യം ശ്രീകുട്ടി അറിയണ്ട. എന്റെ സംശയം സത്യമാണോ എന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഹലോ, എന്നെ തേടി പോലീസ് വരുന്നതും കാത്ത് ടെൻഷൻ അടിച്ച് വീട്ടിലിരിക്കുകയായിരുന്നു ഞാൻ. ഇതുവരെ ആരെയും കണ്ടില്ല. ഇറ്റ്സ് ടു ലേറ്റ്, ഇനി എനിക്ക് ഉറങ്ങണം. വരുന്നുണ്ടെങ്കിൽ അവരോട് പെട്ടെന്ന് വരാൻ പറ. എന്നെ കളിയാക്കാണോ നീ? എന്റെ ഔദാര്യം കൊണ്ട് മാത്രം നീ ഇന്ന് രക്ഷപ്പെട്ടെന്ന് മറക്കണ്ട. പിന്നെ ഒരു ഔദാര്യം, നിങ്ങൾ പോലീസിനെ വിളിച്ചിരുന്നെങ്കിൽ ആ നിമിഷം എന്റെ കയ്യിലുള്ള ഫോട്ടോസും വീഡിയോസും ഞാൻ നിങ്ങളുടെ ഭാര്യയെ കാണിക്കുമെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. ഡാഡി മമ്മിയും സ്റ്റേറ്റ്സിൽ നിന്ന് വന്നിട്ടുണ്ട്. കാവ്യ ഡിവോഴ്സ് ചെയ്ത് എന്നെ സ്വീകരിച്ചോളാമെന്ന് ജീവ എന്റെ പാരന്റ്സിന് വാക്കു കൊടുക്കണം.